സഹോദരങ്ങളെ, നാം നിസാരമായി കാണുന്നതും എന്നാൽ ഇസ്ലാം ഗുരുതരമായ പാപമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ധാരാളം തിന്മകൾ നമ്മുടെ നാവുകൊണ്ട് സംഭവിക്കാറുണ്ട്. കളവു പറയുക, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക, പരദൂഷണം പറയുക, പരിഹസിക്കുക തുടങ്ങിയ ഒട്ടനവധി പാപങ്ങൾ നമ്മെ നരകാവകാശികളാക്കി മാറ്റുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാവിനെ സൂക്ഷിക്കാത്തവർ സഗൗരവം അറിഞ്ഞിരിക്കേണ്ടുന്ന താക്കീതാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ ഓതിവെച്ചത്. വിശുദ്ധ ഖുർആനിന്റെ 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 17-18 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹു പറയുകയാണ്, ഇത് യതലക്കൽ മുതലഖിയാൻ, ഏറ്റെടുക്കുന്ന രണ്ടുപേർ, ഏറ്റെടുക്കുന്ന സന്ദർഭം, എല്ലാം രേഖപ്പെടുത്തി ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന രണ്ടുപേർ ഏറ്റെടുക്കുന്ന സന്ദർഭം. അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നുകൊണ്ട്, വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നുകൊണ്ട് ഏറ്റെടുക്കുന്ന രണ്ടുപേർ ഏറ്റെടുക്കുകയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. തയ്യാറെടുപ്പോടുകൂടി എല്ലാ നിലക്കും നിരീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവർ ഏറ്റെടുക്കാതെ, രേഖപ്പെടുത്താതെ ഒരു വാക്കുപോലും പറയാൻ മനുഷ്യരെ നിങ്ങൾക്ക് കഴിയില്ല. സഹോദരങ്ങളെ, നമ്മുടെ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ, ഒരു പദപ്രയോഗമുണ്ടെങ്കിൽ അതുപോലും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഖൈറേത് എന്ന് ചോദിച്ചപ്പോൾ അത് നാവിനെ നിയന്ത്രിക്കലാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്, പ്രവാചകരെ, ഞങ്ങളുടെ നാവു മുഖേന ഞങ്ങൾ നരകത്തിൽ പോകുമോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികരിച്ചത് എന്താണെന്നോ? വഅലൈകുബ്ബുന്നാസ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഹിരിഹിം ഇല്ലാ ഹസാഇദു അൽസനതിഹിം. നാവ് കൊയ്തെടുത്ത പാപങ്ങൾ മുഖേനയല്ലാതെ ആരെങ്കിലും നരകത്തിൽ പോകുമോ? നരകത്തിൽ പോകാൻ ഏറ്റവും അധികം കാരണമാകുന്നത് അവരുടെ നാവ് കൊയ്തെടുത്ത പാപങ്ങളല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാവ് കൊണ്ട് സംഭവിക്കുന്ന ഒരുപാട് പാപങ്ങളിൽ വളരെ ഗൗരവമുള്ള ഒന്നാണ് ലഅനത്ത്, അഥവാ മറ്റുള്ളവരെ ശപിക്കുക എന്നത്. എന്താണ് ലഅനത്ത് എന്ന് പറഞ്ഞാൽ, പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞത് ഹുവ തറദു വൽ ഇബാദു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അവന്റെ നിഅമത്തിൽ നിന്ന്, റഹ്മത്തിൽ നിന്ന് മാറിപ്പോകലാണ്, അകന്നുപോകലാണ്, ആട്ടിയോടിക്കപ്പെടലാണ്. അഥവാ നമ്മൾ ഒരാളെ ശപിക്കുന്നുവെങ്കിൽ, ശാപവാക്കുകൾ മുഖേന ഒരാളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നിനക്ക് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകണ്ട എന്ന് പ്രാർത്ഥിക്കലാണ്, നിനക്ക് റബ്ബിന്റെ കാരുണ്യം ഇല്ലാതിരിക്കട്ടെ എന്ന് അവനെതിരായി പ്രാർത്ഥിക്കലാണ് ശാപം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നിലക്കുള്ള ഒരു വാക്കും ഒരു നോട്ടവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. നീയൊന്നും ഗുണം പിടിക്കാതിരിക്കട്ടെ, നീയൊക്കെ നശിച്ചു പോകട്ടെ, നീ അവിടെ എത്തുമ്പോഴേക്കും അപകടമുണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകളും പ്രയോഗങ്ങളും ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരസ്പരം ശപിക്കരുതേ എന്ന് പ്രത്യേകം കൽപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തലഅനു ബിലഅനത്തില്ലാ വലാ ബിഗളബില്ലാ വലാ ബിന്നാർ. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ അധ്യാപനം, ലാ തലഅനു ബിലഅനത്തില്ലാ, പരസ്പരം ശാപം കൊണ്ട് നിങ്ങൾ വിളിച്ചൊന്നും പറയരുതേ, ശാപവാക്കുകൾ കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിസംബോധന ചെയ്യരുത്. നീ ശപിക്കട്ടെ, നിനക്ക് നാശമുണ്ടാകട്ടെ, നിനക്ക് നഷ്ടമുണ്ടാകട്ടെ, നീ ഗുണം പിടിക്കാതിരിക്കട്ടെ പോലുള്ള വാക്കുകളെ കൊണ്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കരുത്. വലാ ബിഗളബില്ല, അല്ലാഹുവിന്റെ കോപം കൊണ്ടും നിങ്ങൾ പരസ്പരം ശപിക്കരുതേ, അല്ലാഹുവിന്റെ ദേഷ്യം നിനക്കുണ്ടാകട്ടെ, നിനക്ക് അല്ലാഹു ഇത് പുറത്തു തരാതിരിക്കട്ടെ, ഇതൊന്നും അല്ലാഹു നിനക്ക് പുറത്തു തരില്ല എന്നിങ്ങനെ നിങ്ങൾ ഒരാളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയരുത്. വലാ ബിന്നാർ, നിനക്ക് നരകം കിട്ടട്ടെ,
നിനക്ക് സ്വർഗം നഷ്ടപ്പെടട്ടെ, നീ നരകാവകാശിയാകട്ടെ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളും നിങ്ങൾ നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ശപിക്കാതിരിക്കുക എന്നത്. അവൻ മുഅ്മിനാണോ അവന് ശപിക്കാനാകില്ല എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലൈസൽ മുഅ്മിനു ബിത്തഅൻ വലൽ ലഅൻ വലൽ ഫാഹിശി വലൽ ബദീ. സഹോദരങ്ങൾ, എത്ര സുന്ദരമാണ് ഈ അധ്യാപനങ്ങൾ. ലൈസൽ മുഅ്മിനു, ഒരു മുഅ്മിൻ ആവുകയില്ല, ബിത്തഅനി കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്നവൻ, വലൽ ലഅനി ശപിച്ചു പറയുന്നവൻ, വലൽ ഫാഹിശി ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നവൻ, വലൽ ബദീ അതുപോലെ തന്നെ പഴി പറയുന്നവൻ ആവുകയില്ല. കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന, കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്ന, ശാപവാക്കുകൾ ഉപയോഗിക്കുന്ന, പഴി പറയുന്ന, ചീത്ത വിളിക്കുന്ന ഒരാൾക്ക് മുഅ്മിനാവുകയില്ല, മുഅ്മിനിന് ഇത് ഉപയോഗിക്കാനും സാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സത്യസന്ധനായ ആളുകളുടെ സ്വഭാവമേ അല്ല ശാപവാക്കുകൾ ഉപയോഗിക്കൽ. അങ്ങനെ തന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറയുകയാണ്, ഒരു സത്യസന്ധന യോജിച്ചതല്ല അവൻ ശപിക്കുന്നവനാവുക എന്നത്. ഒരു സത്യസന്ധത ഉള്ള ഒരു മനുഷ്യന് ഒരിക്കലും ഒരാളെയും ശപിക്കുന്നവനാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രവുമല്ല അവിടുന്ന് പറഞ്ഞു, വലാ യകൂനുൽ ലആനൂന ശുഫാഅ വലാ ശുഹദാഅ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ശുപാർശക്ക് അർഹതയില്ലാത്ത, ശുപാർശ ലഭിക്കാത്ത ആളുകളായിട്ടായിരിക്കും അവർ ഹാജരാക്കപ്പെടുക എന്നാണ്. സഹോദരങ്ങളെ, ലഅനത്തിന്റെ, ശാപത്തിന്റെ, നീ നശിക്കട്ടെ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഗൗരവം എത്രയാണെന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനുൽ മുഅ്മിനി കഖത്ലിഹി, ഒരു സത്യവിശ്വാസിയെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നത് പോലെയാണ്, അവനെ കൊല്ലുന്നതിന് തുല്യമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ള പറയുകയാണ്, ഫഹുവ കഖത്ലിഹി, അവൻ കൊന്നവനെ പോലെയാണ്, ഫി തഹ്രീമി ഹറാമിന്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ അതിന് കിട്ടുന്ന ശിക്ഷയുടെ കാര്യത്തിൽ അവൻ കൊലപാതകം ചെയ്തവനെ പോലെയാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന കാര്യത്തിൽ അവൻ ഒരു കൊലയാളിയെ പോലെയാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഅനുൽ മുഅ്മിനി കഖത്ലിഹി എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. കൊന്നവന് കൊല്ലുക എന്ന വിധി കൊന്നവന് മാത്രമുള്ളൂ ഇഹലോകത്ത്, പക്ഷെ പരലോകത്ത് കൊലയാളിക്ക് കിട്ടുന്ന ശിക്ഷയാണ്, കൊലയാളിക്ക് കിട്ടുന്ന ദുരന്തമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശാപവാക്ക് ഉപയോഗിക്കുന്നവന് കൊടുക്കുന്നത് എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, ചില ആളുകളൊക്കെ എന്തിനേയും ശപിക്കുന്ന പ്രകൃതക്കാരാണ്, തന്റെ മുന്നിൽ കാണുന്ന എന്തിനേയും ശപിക്കുകയാണ്. ജീവികളെയും വസ്തുക്കളെയും ഇണയെയും സഹോദരങ്ങളെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ശപിക്കുന്ന, ശാപം എന്നതൊരു ശീലമാക്കി മാറ്റിയ, കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവം പഠിപ്പിച്ചത് എന്താണ്? അവിടുന്ന് പറയുകയാണ്, ഇന്ന മിന്നക്ബരിൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതാണ്. കബായിറിലെ അക്ബർ എന്നാ പറഞ്ഞത്, വൻ പാപങ്ങൾ എണ്ണുമ്പോ അതിലേറ്റവും മുകളിൽ, ഏറ്റവും മുമ്പിൽ ഉള്ളതിൽ പെട്ടതാണ് മാതാപിതാക്കളെ ശപിക്കുക എന്നത്. ഒരാൾ തന്റെ മാതാപിതാക്കളെ ശപിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പാപങ്ങളിൽ പെട്ടതാണ്. അപ്പൊ പ്രവാചകന്റെ അനുചരന്മാർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ തിരുദൂതരെ, കൈഫ യൽ അനു റജുലു വാലിദൈഹി, എങ്ങനെയാണ് ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക? സ്വന്തം ഉപ്പയെയും ഉമ്മയെയും ഗുണം പിടിക്കാതിരിക്കട്ടെ എന്ന് ആരാണ് പറയുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിക്കുകയാണ്, യൽ അനു അബർ റജുൽ ഫയൽ അനു അബാഹു, ഒരാൾ മറ്റുള്ളവന്റെ ഉപ്പാനെ വിളിക്കും, അപ്പോ അവൻ ഇവന്റെ ഉപ്പാനെയും വിളിക്കും, അവനെ ചീത്ത പറയും, അവന്റെ ഉപ്പാനെ ചീത്ത പറയും, അപ്പോൾ അവൻ ഇവന്റെ ഉപ്പയെയും ചീത്ത പറയും. അത് സ്വന്തം ഉപ്പയെ ചീത്ത പറയുന്നതിന് തുല്യമാണ്, സ്വന്തം ഉപ്പയെ ശപിക്കുന്നതിന് തുല്യമാണ്. ഇവൻ അവന്റെ ഉമ്മയെ ശപിക്കുന്നു, അവൻ ഇവന്റെ ഉമ്മയെയും ശപിക്കുന്നു, ഉപ്പാക്ക് വിളിക്കുന്നു, ഉമ്മാക്ക് വിളിക്കുന്നു, അപ്പൊ തിരിച്ചും വിളിക്കുന്നു. അത് സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്നത് പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും, അത്തരം ശാപവാക്കുകൾ ഏറ്റവും വലിയ പാപങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പാപങ്ങളാണ് എന്ന് അവിടുന്ന് നമുക്ക് താക്കീത് നൽകുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ ശപിക്കാൻ പാടില്ല. ഒരു വസ്തുവിനെ പോലും,
നമുക്ക് ശപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവകാശം തന്നിട്ടില്ല. സഹോദരങ്ങളെ, അത് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വല്ല വസ്തുവും എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ എവിടെയാണ് വെച്ചത് എന്ന് നമുക്കോർമ്മയില്ലാത്തത് കൊണ്ട് കാണാതെയായാൽ പോലും നമ്മൾ പറയും ഇവിടെ ഒന്ന് വെച്ചിട്ടും കാര്യമില്ല, ഇത് പണ്ടാരാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഓരോ നാട്ടിലും ഓരോ പദപ്രയോഗങ്ങളാണ് എന്നിട്ട് അതിങ്ങനെ ശപിച്ചു പറയും. എത്ര ഗൗരവമാണ് ഇത്! റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ അബ്ദ, ഏതെങ്കിലും ഒരു അടിമ, ഇദാ ലഅന ഷൈഅ, വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ. സഹോദരങ്ങൾ, ആ പദപ്രയോഗം പോലും ശ്രദ്ധിക്കണം. ഷൈഅൻ എന്നാ പറഞ്ഞത്? വല്ലതിനെയും. മനുഷ്യനെ വേണമെന്നില്ല, ജീവിയാകണമെന്നില്ല, ഒരു വസ്തുവിനെയെങ്കിലും ഒരു അടിമ ശപിച്ചു കഴിഞ്ഞാൽ സുഇദത്തിൽ ലഅനതു ഇലസ്സമാ, ആ ശാപവാക്ക് ആകാശത്തേക്ക് കയറിപ്പോകുന്നതാണ്. നമ്മൾ പറഞ്ഞ ആ വാക്ക്, ആ പദം, ആ പ്രയോഗം, അത് ആകാശത്തേക്ക് കയറിപ്പോകും. ഫതുഗലകു അബ്വാബുസ്സമാ ഇദുനഹാ, ആകാശത്തിന്റെ കവാടങ്ങൾ ആ വാക്കിനെ സ്വീകരിക്കാതെ കൊട്ടിയടക്കപ്പെടുന്നതാണ്. ഈ പദം താങ്ങാനുള്ള കഴിവ് ആകാശത്തിനില്ല, ആകാശം കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ട് ആ വാക്കിനെ പുറന്തള്ളും. സുമ്മത്ത് ഹിബിത്തു ഇലല്ലർ, പിന്നീടത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫതുഗലകു അബ്വാബുഹാ ദുനഹാ, ഭൂമിയുടെ കവാടങ്ങളും കൊട്ടിയടക്കപ്പെട്ട് ഈ ചീത്ത പദത്തെ, ഈ ശപിക്കപ്പെട്ട പ്രയോഗത്തെ സ്വീകരിക്കാതിരിക്കും. സുമ്മ തൗഖദു യമീനം വശിമാല, പിന്നീട് ആ പദം വലത് ഇടത് ഭാഗങ്ങളിൽ കറങ്ങി നോക്കും. എവിടെയെങ്കിലും ഒന്നത് കയറിക്കൂടണ്ടേ? ഈ ശാപവാക്ക് അതിങ്ങനെ കറങ്ങി നടക്കും. ഫഇദാലം തജിദു മസാഹൻ റജഅത ഇലല്ലദീ ലുഇൻ, അവിടെ ഒന്നും കയറിക്കൂടാൻ ഇടമില്ലെന്ന് കാണുമ്പോൾ നമ്മൾ ആരെയാണോ ശപിച്ചത്, എന്തിനെയാണോ ശപിച്ചത്, അതിലേക്ക് അത് മടങ്ങും. ഫഇൻ കാന ലിദാലിക അഹ്ല, അത് ശപിക്കപ്പെടാൻ അർഹതയുള്ളതാണെങ്കിൽ ആ ശാപം തട്ടും. വഇല്ല, അങ്ങനെയൊന്നുമല്ലെങ്കിൽ റജഅത ഇലാ ഖായിലിഹാ, അത് പറഞ്ഞവരിലേക്ക് തിരിച്ചടിക്കും. സഹോദരങ്ങളെ, ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം, നിനക്ക് അല്ലാഹു പുറത്തു തരില്ല എന്ന് നമ്മൾ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ആകാശത്ത് പോയി ഭൂമിയിൽ വന്ന് വലതിടത് ഭാഗങ്ങളിൽ കറങ്ങി പൊറുക്കാത്ത പാപമാണെങ്കിൽ അത് അവനിലേക്ക് തട്ടും. അതൊന്നുമല്ലെങ്കിൽ ആ തെറ്റ് നമ്മിലേക്ക് വരും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഓരോ പദവും പ്രയോഗവും സൂക്ഷിച്ചായില്ലെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിനെയും ശപിക്കാതെ ജീവിതത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, തിരുദൂതരെ, ലോകജനങ്ങൾക്ക് കാരുണ്യമായിട്ടാണ് നാം താങ്കളെ അയച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് കാരുണ്യമായിട്ടാണ് പ്രവാചകരെ താങ്കളെ നാം അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിർക്ക് ചെയ്ത ആളുകൾ, ശിർക്കിൽ മുങ്ങിമുഴുകിയ ആളുകൾ സ്വഹാബത്തിന് ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തപ്പോ സ്വഹാബികളിൽ ചിലർ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഉദ്ഉ അലൽ മുശ്രിക്കീൻ, ബഹുദൈവാരാധകർക്കെതിരായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾ അവരോട് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങളെ അവരാക്രമിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്, താങ്കൾ അവർക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണെന്നറിയോ? പ്രവാചകൻ അവരോട് പ്രതികരിക്കുകയാണ്, ഇന്നീ ലം ഉബ്അസ് ലഅനാ, ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നമാ ബുഇസ്തു റഹ്മ, ഞാൻ കാരുണ്യം കൊണ്ട് നിയോഗിക്കപ്പെട്ടവനാണ്. അവർക്കെതിരിൽ ഞാൻ പ്രാർത്ഥിക്കുകയില്ല, അവരുടെ ഹൃദയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കെതിരായി പ്രാർത്ഥിക്കല്ല, അവരുടെ ഹൃദയത്തിനു വേണ്ടി, അവർക്ക് സന്മാർഗബോധത്തിലേക്ക് കടന്നു വരാനുള്ള തൗഫീഖിനു വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയോ മാതൃകകൾ പ്രവാചക ജീവിതത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. അദ്ദേഹത്തെ എന്നുമെന്നും ചീത്ത വാക്കുകളെ കൊണ്ടും വേദനകളെ കൊണ്ടും സ്വീകരിച്ചു. തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, റസൂലേ, എന്റെ സമൂഹം എനിക്കെതിരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്, താങ്കൾ അവർക്കെതിരായി ഒന്ന് പ്രാർത്ഥിക്കണം. സ്വഹാബത്ത് പറയുകയാണ്, പ്രവാചകൻ ഞങ്ങൾ അഭിമുഖീകരിച്ച് നിൽക്കുകയായിരുന്നു, പ്രവാചകൻ നേരെ ഖിബ്ലക്ക് അഭിമുഖമായി നിന്നു, പ്രവാചകൻ പ്രാർത്ഥിക്കാൻ ഹംദും സലാത്തും ചൊല്ലി, സനാഅ് നടത്തിയ പ്രവാചകൻ
ഇനി പ്രാർത്ഥിക്കുന്നത് അവർക്കെതിരായിട്ടാകുമെന്നും അവരുടെ കഥ കഴിഞ്ഞത് തന്നെയെന്നും ഞങ്ങൾ ചിന്തിച്ചു. പക്ഷേ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് അള്ളാഹുവേ ദൗസ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ, ഈ നന്മയിലേക്ക് അവരെയും കൊണ്ടുവരണേ. തുഫൈൽ ഇബ്നു അംറു ദൗസി റളിയല്ലാഹു പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദൗസ് ഗോത്രത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് അതിനുശേഷമാണ്. ആരാ സഹോദരങ്ങളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? നമുക്ക് എല്ലാവർക്കും അറിയും. അവർക്കെതിരെ പ്രാർത്ഥിക്കാതെ അവർക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത, ലോകത്തെ ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ദൗസ് ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ചരിത്രം പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ജൂതന്മാര് ഒന്ന് സലാം പറയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞപ്പോ അവര് എല്ലാ വളവും പഠിച്ചവരാണല്ലോ, അവര് പറഞ്ഞു അസ്സാമു അലൈക്കും. റസൂൽ നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ, അസ്സാം നാശവും നഷ്ടവും ഉണ്ടാകട്ടെ എന്ന പദം കൊണ്ടാണ് അവര് സലാം പറഞ്ഞത്. അസ്സലാമു എന്നല്ല അവര് പറയുന്നത്, അസ്സാമു അലൈക്കും എന്നാണ്. ഇത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് ഫഹിം തുഹ, എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് അവർ പറയുന്നത്, പക്ഷെ എനിക്ക് മനസ്സിലായി അസ്സലാമു എന്നല്ല അവർ പറയുന്നത് എന്ന്. ഫഖുൽതു, അപ്പൊ ഞാൻ മറുപടി കൊടുത്തു അലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങൾക്കും നാശവും ശാപവും ഉണ്ടാകട്ടെ, നിങ്ങൾക്കും നാശവും ശാപവും ഉണ്ടാകട്ടെ. ഇത് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു, മഹ്ലൻ യാ ആയിഷ, ഏയ് അങ്ങനെ ചെയ്യല്ലേ ആയിഷ. ഇന്നല്ലാഹു യുഹിബ്ബു റിഫ്ക ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും ദയയും അനുകമ്പയുമാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹു വിചാരിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവര് പറഞ്ഞ പ്രയോഗം മനസ്സിലായിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹു ചോദിച്ചു യാ റസൂലല്ലാഹ് അലം തസ്മഉ മാ ഖാലു, അല്ല റസൂലേ ഓൽ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ ശരിക്കും കേട്ടിട്ടില്ലേ അവരെന്താ പറഞ്ഞത് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ആയിഷ ഞാൻ എന്താ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ, ഞാനതിന് മറുപടി കൊടുത്തു അലൈക്കും നിങ്ങൾക്കും അതുപോലെ ഉണ്ടാകട്ടെ. ഞാനാ പദം പറഞ്ഞില്ല, ഞാനാ പ്രയോഗം പ്രയോഗിച്ചില്ല, അവരെന്താണോ ഉദ്ദേശിച്ചത് അത് അവർക്കും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരു മദ്യപാനിയെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷാ നടപടിയെടുത്തു, അദ്ദേഹത്തെ അടിച്ചു. അത് കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു അള്ളാഹു നിന്നെ ശപിക്കട്ടെ, അള്ളാഹു ഹറാമാക്കിയ മദ്യമല്ല നീ കുടിച്ചത്, നിനക്ക് റബ്ബിന്റെ ശാപമുണ്ടാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു, അവിടുന്ന് പറഞ്ഞു ലാ തൽഅനു, നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കല്ലേ. ഫവല്ലാഹി മാ അലിംതു ഇല്ലാ അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമുള്ള ഒരാളാണ്. കള്ളു കുടിച്ചിട്ടുണ്ട്, വലിയ തെറ്റാണ്, തിന്മയുടെ താക്കോലാണ്, പക്ഷേ നിങ്ങൾ അവരെ ശപിച്ചുകൊണ്ട് പിശാചിന് സഹായം ചെയ്യരുത്. മറ്റൊരു റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ തകൂനു ഔന ലിശൈത്വാൻ അലാ അഖീകും, പിശാചിനെ സഹായിച്ച് നിങ്ങളുടെ സഹോദരനെതിരായി നിങ്ങൾ നിൽക്കരുത്, ശാപവാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു ഒട്ടകത്തെ ശപിച്ചു ഒരു സ്ത്രീ, ഒരു യാത്രയിലാണ്. ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅലി അസ്ഫാരി, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. വംറഅത്തു മിനൽ അൻസ്വാരി അലാ നാഖ, ഒരു സ്ത്രീ ഒരു ഒട്ടക പുറത്തിരുന്നിട്ടുണ്ട്. ഫലജിറത് ഫലഅനതുഹാ, ആ ഒട്ടകം ഇടക്ക് നടക്കാതെ ഒന്നിങ്ങനെ പിടിച്ചു നിന്നു, ഇങ്ങനെ ഒതുങ്ങി നിന്നു. ആ സമയത്ത് ആ സ്ത്രീ ആ ഒട്ടകത്തെ ശപിച്ചു. فسمي ذلك رسول الله صلى الله عليه وسلم തിരുദൂതർ ഇത് കേട്ടു, അവിടുന്ന് പറഞ്ഞു ഖുദുമ അലൈഹ വദഉഹ, ഒട്ടകപ്പുറത്ത് നീ വെച്ച നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോ, ഒട്ടകത്തെ വെറുതെ വിട്ടേക്ക്. ഫഇന്നഹ മൽഊന, നീ അതിനെ ശപിച്ചില്ലേ, അത് ശപിക്കപ്പെട്ടതല്ലേ, അതിന്റെ ഉപകാരം നീ ഉപയോഗിക്കണ്ട. ഈ ഹദീസ് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാർ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു, ആ സ്ത്രീ അവിടുന്ന് ഇറങ്ങുകയും ആ ഒട്ടകത്തെ വെറുതെ വിടുകയും ചെയ്തു. ഒട്ടകത്തെ വിൽക്കുന്നതിനോ അറുക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ലെങ്കിലും നടക്കാനും യാത്രക്കും ഉപയോഗിച്ചപ്പോ ശപിച്ചതിന്റെ പേരിൽ ആ യാത്രക്ക് ഉപയോഗിക്കണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങൾ, അങ്ങനെ നോക്കുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന പലതും ഉപയോഗിക്കാനുള്ള ധാർമ്മികമായ അവകാശം നമുക്ക് എന്നോ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്തിനൊക്കെയാണ് നമ്മൾ ശപിക്കുന്നത്? നമ്മുടെ മക്കളെപ്പോലും ശാപവാക്കുകളെ കൊണ്ടല്ലേ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്? ചെറുപ്പം മുതൽ തന്നെ അവർ കുറ്റവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ബഹിഷ്കരിക്കുന്ന വാക്കുകളുമാണ് കേൾക്കുന്നത്. ഇത് കേട്ട് കേട്ട് വളർന്ന നമ്മുടെ മക്കൾ
പിന്നീട് ഗുണം പിടിക്കാത്തവരായി മാറുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മളാണോ എന്ന് ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വഹാബി കാറ്റിനെ ശപിക്കുന്നത് കേൾക്കുകയാണ്. അന്ന റജുലൻ ലഅന റീഹ, ഒരു സ്വഹാബി ഒരു വ്യക്തി കാറ്റിനെ ശപിക്കുകയാണ്. ഇന്ന റജുലൻ നാസഅതുഹു റീഹ റിദാഹു അലാ ഹിദി റസൂലില്ലാ, പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടാകുമ്പോ കാറ്റടിച്ചിട്ട് തട്ടം അങ്ങോട്ട് പാറി, തട്ടം അദ്ദേഹത്തിന്റെ തോളിൽ നിന്ന് അങ്ങ് പോയി. അതുകൊണ്ടാണ് അദ്ദേഹം കാറ്റിനെ ശപിച്ചത്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൽഅൻഹ, കാറ്റിനെ നീ ശപിക്കരുത്, ഫഇന്നഹ മഅമൂറ, അത് കൽപ്പിക്കപ്പെട്ടത് ചെയ്യുകയാണ്. എവിടെ കാറ്റടിക്കണം, എങ്ങനെ കാറ്റടിക്കണം, കാറ്റ് കണ്ട് എന്തൊക്കെ സംഭവിക്കണം, അതൊക്കെ അള്ളാഹു നിശ്ചയിക്കുന്നതാണ്. കാറ്റുകൊണ്ട് റഹ്മത്തുമുണ്ട്, അദാബുമുണ്ട്. റഹ്മത്തിനെ ചോദിക്കുക, അദാബിൽ നിന്ന് രക്ഷ തേടുക, അതല്ലാതെ കാറ്റിനെ ശപിക്കരുത്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, വഇന്നഹു മൻ ലഅന ശൈഅൻ ലൈസ ലഹു ബിഅഹിൽ റജഅത്തിൽ ലഅനതു അലൈഹി, അർഹതയില്ലാതെ വല്ലതിനെയും ശപിച്ചു കഴിഞ്ഞാൽ അത് അവന് എതിരായി ഭവിക്കും. സഹോദരങ്ങളെ, ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയാണ്, ഹാദൽ ഹദീസു യദുല്ലു അലാ അന്ന മൻ ദഅ അലാ ശൈഇൻ ദൂന വജ്ഹി ഹഖിൻ ഇർതദത് അലൈഹി ദഅവതുഹു, ഏതെങ്കിലും ഒരു വസ്തുവിനെ അതിനെതിരായി നമ്മൾ പ്രാർത്ഥിച്ചാൽ ശപിച്ചാൽ അതിനത് അർഹതയില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപദ്രവമുണ്ടാകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാര ദിവസം, പെരുന്നാൾ ദിവസം നമസ്കാരം കഴിഞ്ഞ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് മാറി, ഫമറ അലൻ നിസാ, സ്ത്രീയുടെ ഭാഗത്തേക്ക് മാറി എന്നിട്ട് പറയുകയാണ്, യാ മഅശറൻ നിസാ, സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, ധർമ്മം ചെയ്യണേ, ദാനം ചെയ്യണേ, ഫഇന്നീ ഉരീതുകുന്ന അക്സറ അഹ്ലിന്നാർ, കാരണം നരകത്തിൽ കൂടുതലും കണ്ടത് നിങ്ങളെയാണ്, സ്ത്രീകളെയാണ്. ഫഖുൽന, അപ്പൊ സ്ത്രീകൾ ചോദിച്ചു, വബിമയാ റസൂലല്ലാ, അതെന്തുകൊണ്ടാണ് പ്രവാചകരെ? അവിടെ നിന്ന് പറയുകയാണ്, തുക്സിർന ലഅന, നിങ്ങൾ ശാപവാക്കുകൾ അധികരിക്കുന്നു, ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നു, വതക്ഫുർന ലഷീറ, ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുന്നു. നിങ്ങൾ നരകത്തിൽ കൂടുതലും പോകാനുള്ള കാരണം എന്താണ്? ശാപവാക്കുകൾ കുറച്ച് കൂടുതലാണ്, ഭർത്താക്കന്മാരോട് നന്ദി കേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം നിസ്സാരമായി കാണുന്ന, ഒരുപക്ഷെ നരകത്തിൽ നമ്മെ മുഖം കുത്തി വീഴ്ത്താൻ കാരണമാകുന്ന ഈ തിന്മയിൽ നിന്ന് ബോധപൂർവം നാം വിട്ടുനിൽക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ أصلي وأسلم على خاتم الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്‌വയോട് കൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ശാപം മഹാപാപമാണ് എന്നും മറ്റുള്ളവരെ നാം ശപിക്കുമ്പോൾ അത് സ്വന്തത്തിനെതിരായി തീരാൻ സാധ്യതയുണ്ട് എന്നും, ഒരു സത്യവിശ്വാസിയെ ശപിക്കുക എന്നത് അവനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നും, ഒന്നിനെയും ശപിക്കുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കാതെ മാന്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത ഏതാനും ഉദാഹരണങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശപിച്ച ചില വിഭാഗങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലുമായി ശപിക്കപ്പെട്ട ചില ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ വിഭാഗത്തെ മൊത്തത്തിൽ ശപിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. ശിർക്ക് ചെയ്യുന്നവരെ, കുഫർ ചെയ്യുന്നവരെ, ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റുന്നവരെ, പലിശ തിന്നുന്നവരെ, ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ ശപിക്കുന്നത് ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ പലിശ വാങ്ങുന്ന ഒരു വ്യക്തിയെ നിന്നെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ. പലിശ വാങ്ങുന്നവരെ അല്ലാഹു ശപിക്കും,
എന്നാൽ ആ വ്യക്തി പലിശ വാങ്ങുന്നു എന്നതുകൊണ്ട് അയാൾക്ക് ശാപമുണ്ടോ? നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പോലും ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞ, തന്റെ അവസാന സന്ദർഭങ്ങളിൽ പോലും ഉറക്കെ പ്രഖ്യാപിച്ച ഒരു സംഭവം ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശപിക്കട്ടെ, അള്ളാഹുവിന്റെ ശാപം ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾക്കുണ്ടാകട്ടെ, അവർക്ക് ആ നിലക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റി. സഹോദരങ്ങൾ, ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം, ഇന്ന് പലപ്പോഴും മുസ്ലിം പള്ളികൾ പോലും പള്ളികളെക്കാളും വലിയ ആദരവും ആരാധനാലയവുമായി ഖബറിടങ്ങൾ മാറുകയാണ്. അവിടെ പല രീതിയിലുമുള്ള തവാഫുണ്ട്, സഅയുണ്ട്, പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ശിർക്കിന്റെ എല്ലാ വകുപ്പുകളും ഖബറുമായി ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശാപം ലഭിച്ച, പ്രവാചകനെതിരെ പ്രാർത്ഥിച്ച വിഭാഗമാണ് അത് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന വളരെ ഗൗരവമുള്ള കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുക എന്നത് എത്ര വലിയ തെറ്റാണ്! വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത് സുമ്മലം യഅതൂ ബിഅർബഅതി ശുഹദാ. ഏതെങ്കിലും ഒരാളെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉന്നയിച്ചു, എന്നിട്ട് അതിന് 4 സാക്ഷികളെ ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫജ്രിദൂഹും സമാനീന ജൽദാ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരാള് വ്യഭിചരിച്ചതുവെന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ വേറെ 3 കൂടി പറയാൻ കണ്ടവരായി സാക്ഷി പറയാനില്ലെങ്കിൽ അവനെ അടിക്കണം. 2 ഒന്ന് പറഞ്ഞാൽ 2 അടിക്കണം. 3 ഒന്ന് പറഞ്ഞാൽ 3 അടിക്കണം. കാരണം 4 4 അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുമില്ലെങ്കിൽ ഫജ്ലിദൂഹും സമാനീന ജൽദാ, അവരെ 80 അടിക്കുക തീർന്നില്ല. വലാ തഖബലൂ ലഹും ഷഹാദതൻ അബദാ, ഒരിക്കലും പിന്നെ അവര് പറയുന്ന സാക്ഷി സ്വീകരിക്കാൻ പാടില്ല, അവര് പറയുന്ന സാക്ഷ്യം സ്വീകരിക്കാൻ പാടില്ല. ഉലായികഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മകാരികളാണ്. 3 ഈ ആയത്തിൽ പറഞ്ഞത്. വ്യഭിചാരാരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് 80 അടിക്കണം, അവര് പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിച്ചുകൂടാ, അവർ അധർമ്മകാരികളാണ്. എന്നാൽ മറ്റൊരിടത്ത് അള്ളാഹു ഒന്നുകൂടി പറഞ്ഞു, ലുഇനൂ ഫിദ്ദുനിയാ വല്ലാഖിറ, ഇഹലോകത്തും പരലോകത്തും ശപിക്കപ്പെട്ടവരാണവർ. വ്യഭിചരിച്ചവരെ കുറിച്ചല്ല പറഞ്ഞ്, വ്യഭിചാരാരോപണം ഉന്നയിച്ചവർ ശപിക്കപ്പെട്ടവരാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ട്, ഗുരുതരമായ ശിക്ഷയുണ്ട്. സഹോദരങ്ങൾ, അപ്പൊ എന്തെങ്കിലും പറയുമ്പോ അത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമായിരിക്കണമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളെ സ്വീകരിക്കാനുള്ള, ചീത്ത വാക്കുകളും പ്രയോഗങ്ങളും ബോധപൂർവം ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാനുള്ള സന്മനസ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ